കോഴിക്കോട് നമസ്കാരം പ്രാദേശിക വാർത്തകൾ ോട് അനിൽ ചന്ദ്രൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് അല്പസമയത്തിനകം തുറക്കും മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും കെ രാജനും അണക്കെട്ടിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഞ്ച് ദിവസത്തെ ഇറ്റലി ബ്രിട്ടൺ ഔദ്യോഗിക സന്ദർശനം ഇന്ന് ആരംഭിക്കും രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ കോടി ലക്ഷം ഡോസ് കവിഞ്ഞു മൂന്ന് ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഉച്ചകഴിഞ്ഞ് അഗത്തിയിലെത്തും ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ ശ്രീലങ്കയെ തോൽപ്പിച്ചു സംസ്ഥാനത്ത് മഴസാധ്യത കണക്കിലെടുത്ത് ആറ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് അഞ്ചിടത്ത് മഞ്ഞ അലർട്ട് വാർത്തകൾ വിശദമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് അൽപസമയത്തിനകം തുറക്കും അണക്കെട്ടിന്റെ മൂന്ന് നാലുമ്പോൾ ഷട്ടറുകൾ മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഖനയടി വെള്ളമാണ് ഒഴുക്കിവിടുന്നത് ജലനിരപ്പ് അടിയായി നിലനിർത്താൻ വേണ്ടിയാണ് ഡാം തുറക്കുന്നത് മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും കെ രാജനും ഏഴുമണിയോടെ മുല്ലപ്പെരിയാറിലെത്തും മുല്ലപ്പെരിയാറിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് സാധിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി ഒഴുകിയെത്തുന്ന വെള്ളം മൂലം ഇടുക്കിയിൽ ഒരടിയുടെ നാലിലൊന്നു മാത്രമേ ജലനിരപ്പ് ഉയരുവെന്ന് കണക്കുകൾ ഉദ്ധരിച്ച് മന്ത്രി പറഞ്ഞു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെ ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരത്തിൽ മുല്ലയാറിൽ അറുപത് സെന്റിമീറ്റർ താഴെ മാത്രമായിരിക്കും ജലനിരപ്പ് ഉയരുക മുന്നൂറ്റി അൻപത് കുടുംബങ്ങളിലെ ആയിരത്തി എഴുപത്തിയൊമ്പത് പേരെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് ഡാം തുറക്കുന്നതിന് മുന്നോടിയായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി മന്ത്രി പറഞ്ഞു ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ കേരളം സുസജ്ജമാണെന്ന് മന്ത്രി കെ രാജനും അറിയിച്ചു റവന്യൂ ആരോഗ്യം ഫയർഫോഴ്സ് വനം പോലീസ് തുടങ്ങി എല്ലാ വകുപ്പുകളും പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് സുരക്ഷാ ക്രമീകരണം ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ അർദ്ധരാത്രിയോടെ ഡാമിലെ ജലനിരപ്പ് ദശാംശം നാല് അടിയായി ഉയർന്നിട്ടുണ്ട് പത്തനംതിട്ട കക്കി ആനത്തോട് ഡാമിലെ ജലനിരപ്പ് പരമാവധിയോട് അടുത്തതിനാൽ കെഎസ്ഇബി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു രണ്ട് മീറ്റർ കൂടിയാണ് ഡാമിന്റെ പരമാവധി സംഭരണശേഷി പമ്പയുടെയും കക്കട്ടാറിന്റെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഞ്ച് ദിവസത്തെ ഇറ്റലി ബ്രിട്ടൻ ഔദ്യോഗിക സന്ദർശനം ഇന്ന് ആരംഭിക്കും പതിനാറാമത് ജി ട്വന്റി ഉച്ചകോടിയിലും ലോക നേതാക്കളുടെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും നാളെ റോമിലെ ഉച്ചകോടി ലോക സാമ്പത്തിക സ്ഥിതിയും കോവിഡ് മുക്തമാകുന്ന ലോക സാഹചര്യങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും ഉച്ചകോടികളിൽ ഉന്നയിക്കുമെന്ന് പ്രധാനമന്ത്രി യാത്ര യാത്രാതിരിക്കും മുമ്പ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറഞ്ഞു വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും നരേന്ദ്രമോദി നേരിൽ കാണും തുടർന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വൃതിയാന സമ്മേളനമായ സിഒപി ട്വന്റി സിക്സ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഗ്ലാസ്ഗോവിലേക്ക് പോകും രണ്ട് സമ്മേളനത്തിനുമിടയിൽ ലോക നേതാക്കളുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ കോടി ലക്ഷം ഡോസ് കവിഞ്ഞു എഴുപത്തിരണ്ട് കോടിയിലധികം ആദ്യ ഡോസും മുപ്പത്തിരണ്ട് കോടിയിലധികം രണ്ടാം ഡോസുമാണ് വിതരണം ചെയ്തതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്നലെ മാത്രം ലക്ഷത്തിലേറെ ഡോസ് വാക്സിൻ നൽകി കേരളത്തിൽ ഇന്നലെ ഏഴായിരത്തി എഴുന്നൂറ്റി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എറണാകുളത്ത് ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്കും തിരുവനന്തപുരത്ത് പേർക്കും കോവിഡ് ബാധിച്ചു മറ്റ് ജില്ലകളിൽ ആയിരത്തിൽ താഴെയാണ് രോഗബാധിതർ ചികിത്സയിലായിരുന്ന അയ്യായിരത്തി രോഗമുക്തരായി കഴിഞ്ഞ ദിവസങ്ങളിലെ മരണങ്ങളും ജൂൺ പതിനെട്ട് വരെ വിവിധ കാരണങ്ങളാൽ സ്ഥിരീകരിക്കാതിരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മരണങ്ങളും ഉൾപ്പെടെ ാണ് മരണസംഖ്യ രാജ്യത്തിന്റെ തീരസംരക്ഷണം കൂടുതൽ ശക്തമാക്കണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതിർത്തി സുരക്ഷാ വകുപ്പ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തീരസുരക്ഷയിൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ ആഭ്യന്തര മന്ത്രാലയം ഗൌരവമായി പരിഗണിക്കുന്നു സംസ്ഥാനങ്ങളുമായി ചേർന്ന് തീരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുത്തു കഴിഞ്ഞതായും കേന്ദ്രമന്ത്രി പറഞ്ഞു ഡൽഹിയിൽ തീരസംരക്ഷണ ഉപദേശക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അമിത്ഷാ ഷാ കുട്ടികൾക്കെതിരായ അക്രമ വിചാരണ പരമാവധി ഒരു വർഷത്തിനകം പൂർത്തിയാക്കാൻ സാഹചര്യമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിചാരണ കൂടുതൽ ശിശു സൌഹൃദമാക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാൻ ഹൈക്കോടതിയുടെ സഹായത്തോടെ തീരുമാനമെടുക്കും ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നവരുടെ നിയമപരിരക്ഷ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും വിവിധ ഏജൻസികളുടെയും നേതൃത്വത്തിൽ സമഗ്രമായ ലിംഗസംവേദന പ്രചാരണം ആരംഭിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഇരകളുടെ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തുപോകാതെ സൂക്ഷിക്കണം മാധ്യമ വാർത്തകളിൽ അതിക്രമത്തിന് ഇരയായവരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സൂചനകൾ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു മൂന്ന് ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനത്തിനായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഉച്ചകഴിഞ്ഞ് അഗത്തിൽ രാവിലെ ബംഗളൂരുവിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയ ശേഷമായിരിക്കും ലക്ഷദ്വീപ് യാത്ര അഗത്തിയിലെ അലങ്കാര മത്സ്യ ഹാച്ചറിയും കോഴി വളർത്തൽ ഫാമും സഹമന്ത്രി ഇന്ന് സന്ദർശിക്കും കവരത്തിൽ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും സഹമന്ത്രി ചർച്ച നടത്തും രാജ്യത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇന്നും വർദ്ധിപ്പിച്ചു പെട്രോളിന് മുപ്പത്തിയഞ്ച് പൈസയും ഡീസലിന് മുപ്പത്തിയേഴ് പൈസയുമാണ് കൂടിയത് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ദുബായിൽ ഇന്നലെ ഓസ്ട്രേലിയ ശ്രീലങ്കയെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇതോടെ ഓസ്ട്രേലിയ തുടർച്ചയായ രണ്ട് ജയം നേടി ഇന്ന് ലോകകപ്പിൽ രണ്ട് മത്സരങ്ങൾ ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് ഷാർജിയിൽ ബംഗ്ലാദേശ് വെസ്റ്റിൻഡീസുമായും വൈകിട്ട് ഏഴരയ്ക്ക് ദുബായിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായും ഏറ്റുമുട്ടും ഇന്ത്യയുടെ പി വി സിന്ധു ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിന്റെ മൂന്നാം റൌണ്ടിൽ കടന്നു ഡെൻമാർക്കിന്റെ ലിൻ ക്രിസ്റ്റഫേഴ്സിനെയാണ് സിന്ധു തോൽപ്പിച്ചത് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യസെന്നും മൂന്നാം റൌണ്ടിൽ പ്രവേശിച്ചു സിംഗപ്പൂർ താരത്തെയാണ് ലക്ഷ്യസൻ തോൽപ്പിച്ചത് കേരളം ഇന്ന് കാണുന്ന പ്രത്യേകതകൾ കൈവരിച്ചത് വാഗ്ഭടാനന്ദ പോലെ മഹാന്മാരുടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സമൂഹത്തെ ജീർണതയിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഒഴിഞ്ഞുവെച്ചതായിരുന്നു അവരുടെ ജീവിതം വാഗ്ഭടാനന്ദ ഗുരുവിന്റെ ദീർഘദർശനത്തിന് തെളിവാണ് അദ്ദേഹം സ്ഥാപിച്ച ഊരാളങ്കൽ സൊസൈറ്റിയുടെ വിജയമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് വാഗ്ഭടാനന്ദ ഗുരുദേവൻ നവോത്ഥാനത്തിന്റെ അരുണോദയ കാഹളം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നു മുതൽ മൂന്ന് ദിവസം കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും രാവിലെ പതിനൊന്നരയോടെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം ഉച്ചകഴിഞ്ഞ് ഗുരു വാർഷികാഘോഷം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മണക്കായി റോഡ് ഉദ്ഘാടനവും കീഴുത്തൂർ എൽ പി സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും നടത്തും കേരളത്തിൽ ചില ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ശക്തമായ മഴ സാധ്യത മുൻനിർത്തി പാലക്കാട് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മുതൽ ഞായറാഴ്ച വരെ മീൻപിടുത്തത്തിന് പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി എരുമേലി തെക്ക് വില്ലേജിൽ മൂക്കൻപെട്ടി ഏഞ്ചൽവാലി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിൽ രണ്ട് വീട് പൂർണമായും എട്ട് വീടുകൾ ഭാഗികമായും തകർന്നു രണ്ട് കലിങ്കുകൾക്കും നാശമുണ്ടായി സാധ്യത കണക്കിലെടുത്ത് ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചു ഗതാഗത അടഞ്ഞുകിടക്കുന്ന കോട്ടയം ടെക്സ്റ്റൈൽസ് സ്പിന്നിംഗ് മിൽ തുറക്കാൻ തീരുമാനമായി നവംബർ പതിനഞ്ചിന് മിൽ തുറക്കാൻ മന്ത്രിമാരായ വി എൻ വാസവൻ പി രാജീവ് ഉദ്യോഗസ്ഥർ മിൽ മാനേജ്മെന്റ് എന്നിവർ തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനിച്ചത് ജനുവരിയിലാണ് സ്പിന്നിംഗ് മിൽ ലേ ഓഫിലേക്ക് ബേപ്പൂർ തുറമുഖത്തെ സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പദ്ധതിക്കായി കോടി രൂപ മന്ത്രി ആവശ്യപ്പെട്ടു ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനായി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി പതിനാറ് ലക്ഷം രൂപയും ക്ഷേമനിധി ബോർഡ് പെൻഷനായി നൂറ്റിമൂന്ന് കോടിയോളം രൂപയും അനുവദിച്ചു എൺപത്തിയാറായിരം പേർക്ക് പെൻഷൻ ലഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സംസ്ഥാനത്ത് ഹൈക്കോടതി ഉൾപ്പെടെ എല്ലാ കോടതികളെയും അടുത്തമാസം മുതൽ സാധാരണ പോലെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണമെന്ന് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ചീഫ് ജസ്റ്റിസിന കത്തിൽ ആവശ്യപ്പെട്ടു വയനാട് വന്യജീവി സംഗതത്തിൽ കാട്ടുപൂത്തിനെ വെടിവെച്ചു കൊന്ന കേസിലെ ആറ് പ്രതികൾ കീഴടങ്ങി പുൽപ്പള്ളി കേളമംഗലത്ത് പുള്ളിമാനെ കുരുക്കുവെച്ച് പിടിച്ച കേസിലെ ഒൻപതാം പ്രതിയെയും വനപാലകർ അറസ്റ്റ് ചെയ്തു മുല്ലപ്പെരിയാർ അണക്കെട്ട് അല്പസമയത്തിനകം തുറക്കും മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും കെ രാജനും അണക്കെട്ടിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഞ്ച് ദിവസത്തെ ഇറ്റലി ബ്രിട്ടൺ ഔദ്യോഗിക സന്ദർശനം ഇന്ന് ആരംഭിക്കും രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ കോടി ലക്ഷം ഡോസ് കവിഞ്ഞു മൂന്ന് ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഉച്ചകഴിഞ്ഞ് അഗത്തിവന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ ശ്രീലങ്കയെ തോൽപ്പിച്ചു സംസ്ഥാനത്ത് മഴ സാധ്യത കണക്കിലെടുത്ത് ആറ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് അഞ്ചിടത്ത് മഞ്ഞ അലർട്ട് ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റുന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഏഴ് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പത്ത് പതിനഞ്ചിന്